ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു തുടർച്ചയാണിത്. സാമ്പത്തിക വിഷയമാണ്. ഓഹരി വിപണിയെ സംബന്ധിച്ച് ഇന്നലെ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെ കുറിച്ചുള്ള ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അദാനി ഓഹരി വിലകൾ കുത്തനെ ഇടിഞ്ഞതും 50,000 കോടി രൂപയുടെ നഷ്ടമാണ് അദാനിക്കുണ്ടായതും ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദാനിക്കെതിരെ അല്ല സത്യത്തിൽ പുതിയ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട്. 18 മാസം മുമ്പ് ആദ്യം അദാനിയാണ് ഹിൻഡൻബർഗ് റിസർച്ച് കയറി പിടിച്ചത്. അതോടുകൂടി അദാനിയുടെ സാമ്രാജ്യം ഒന്ന് ഉലഞ്ഞു, ലോക സമ്പന്ന പട്ടിക എന്ന് പ്രധാനമൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, അത് ആവർത്തിക്കുന്നില്ല. ഇപ്പൊ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാധവി പുരി ബുച്ചാണ്. മാധവി പുരി ബുച്ച് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി 2022. അതിനു മുമ്പ് തന്നെ അവരെ ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് തന്നെ അവരെ സെബിയുടെ ഫുൾ ടൈം ഡയറക്ടറായിട്ട് നിയമിച്ചു അവരെ കേന്ദ്ര സർക്കാർ. നാളിതുവരെ സെബി രൂപീകരിച്ചത് 1988. നാളിതുവരെ സെബിയുടെ തലപ്പത്ത് കേന്ദ്ര സർക്കാരിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരെയൊക്കെയാണ്, അല്ലെ അതുപോലുള്ള ഉന്നത പദവികൾ വഹിക്കുന്നവരെയാണ് സെബിയുടെ ചെയർമാൻ അല്ലെ ചെയർപേഴ്സൺ സ്ഥാനത്ത് തലപ്പത്ത് നിയോഗിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ വന്നത് നമ്മൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നു, അല്ലെ ചെയർമാൻ അല്ലെ തലപ്പത്ത് നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ തന്നെ വളരെ വിപുലമായ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. അപ്പൊ സെബി ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഇന്ത്യ സർക്കാരിന്റെ സ്ഥാപനമാണ്. ലോകത്തിലെ ഓഹരി വിപണികളിൽ ഏറ്റവും വലിയ ഒരു വിപണിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു വർഷം 1.18 ലക്ഷം കോടിയുടെ ബിസിനസ്സാണ് ഒരു ദിവസം ഇന്ത്യൻ ഓഹരി വിപണിയിൽ നടക്കുന്നത്. ഒരു ദിവസം പ്രതിദിനം 1.18 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപണിയിൽ നടക്കുന്നത്. ഇതിൽ സാധാരണക്കാരുടെ ഓഹരികളുണ്ട്, ഇടത്തരക്കാരുടെ ഓഹരികളുണ്ട്, സമ്പന്നരുടെ ഓഹരികളുണ്ട്, കോർപ്പറേറ്റുകളുടെ ഓഹരികളുണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങളെ വരെ ബാധിക്കുന്ന, ഓഹരി എടുക്കുന്നവരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയെ സുതാര്യമായും അഴിമതിരഹിതമായും നിയന്ത്രിക്കേണ്ടുന്ന സ്ഥാപനമാണ് സെബി. ബാങ്കിംഗ് മേഖലയെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രിക്കുന്നത് പോലെ ക്രമക്കേടുകൾ കണ്ടാൽ ആ ബാങ്കിനെതിരെ നടപടിയെടുക്കും. അതേപോലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് സെബി. ആ സെബിയുടെ ചെയർപേഴ്സണായിട്ട് നാളിതുവരെ കേന്ദ്ര കേഡറിലെ വലിയ ഉദ്യോഗസ്ഥർ വന്നിരുന്ന ഒരു പദവിയിലേക്ക് എങ്ങനെയാണ് ഒരു സ്വകാര്യ കമ്പനിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ വരുന്നത്? എങ്ങനെയാണ് ഈ ഫുൾ ടൈം ഡയറക്ടറായിട്ട് അവർ ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവരും അവരുടെ ഭർത്താവ് ദാവൽ ബുച്ചും വിനോദ് അദാനിയുടെ ഷെൽ കമ്പനികളിൽ, നിഴൽ കമ്പനികളിൽ, കടലാസ് കമ്പനികളിൽ, മൗറീഷ്യസും ബർമുഡയും ഒക്കെ ഉള്ള ദ്വീപുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കടലാസ് കമ്പനികളിൽ നിക്ഷേപിച്ചത്, മാധവി ബുച്ചും ഭർത്താവും കൂടെ നിക്ഷേപിച്ചത് ചെറിയ തുകയല്ല, 84 കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾ. അങ്ങനെ ഒരാളെ സെബിയുടെ തലപ്പത്ത് കൊണ്ടുവെക്കണമെങ്കിൽ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവെക്കണമെങ്കിൽ എന്താണ് കാര്യം? ഇതാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിക്കുന്ന വിഷയം. ഇപ്പൊ പുതിയ വിഷയം ഇതാണ്, അവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണ്. അതായത് ഓഹരി വിപണിയിൽ ഓഹരി കച്ചവടം നടത്തുന്ന ഒരാൾ തന്നെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് വരിക, അതെങ്ങനെ ശരിയാവും? വർഷങ്ങളായിട്ട് ഓഹരി വിപണിയിൽ നിൽക്കുന്ന ഭാര്യ ഭർത്താവ്, അതിൽ ഭാര്യയെ നരേന്ദ്രമോദി സർക്കാർ സെബിയുടെ ചെയർപേഴ്സണായി നിയമിക്കുന്നു. ഇതാര് പറഞ്ഞിട്ട്? അതിന് ഹിൻഡൻബർഗ് സർച്ച് ഉത്തരം പറയുന്നുണ്ട്, അദാനി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മാധവി പുരി ബുച്ചിനെ സെബിയുടെ ചെയർപേഴ്സണാക്കിയത് എന്നാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിക്കുന്ന ആരോപണം. ഈ ആരോപണത്തെ പിന്നെ കഴിഞ്ഞ ദിവസം ബുച്ചും മാധവി ബുച്ചും ഭർത്താവും നിഷേധിച്ചു. പക്ഷേ അവർ സമ്മതിക്കുന്നുണ്ട്, ആ നിഷേധക്കുറിപ്പിലും അവരുടെ സമ്മതമുണ്ട്. ഞാന് പിന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ കമ്പനികളിൽ, ഞാനും ഭർത്താവും നിക്ഷേപിച്ചിട്ടുണ്ട്, അത് ഞങ്ങളുടെ ശമ്പളം വരുമാനത്തിൽ നിന്നാണ് നിക്ഷേപിച്ചത്, 84 കോടി രൂപ. ഓക്കെ, അപ്പൊ ഇവർ ചെയർപേഴ്സൺ ആ സമയത്ത് ഈ ഓഹരിയെല്ലാം പിന്നെ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്.
അതും സത്യവിരുദ്ധമാണെന്ന് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇപ്പൊ ഇന്നലെ വന്നിട്ടുണ്ട്. നിലവിലും അവര് ഈ ഓഹരികളിൽ നിന്ന് ലാഭം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒന്ന് രണ്ട് കമ്പനികളിൽ ഇപ്പോഴും അവരുടെ മാധവിപുരി ബുച്ചിന്റെ പേരിൽ തന്നെയാണ് ഓഹരികളുള്ളത്. അതിൽ നിന്ന് അവര് ലാഭവിഹിതം നേടുന്നുണ്ട്. അപ്പൊ അവര് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യയാണോ? ആണോ? ഈ നമ്മുടെ നാട്ടിലെ പെണ്ണൊരുമ്പെട്ടാൽ എന്നൊരു പ്രയോഗമുണ്ട്. ഞാനിപ്പം ആണിനെയും പെണ്ണിനെയും ആക്ഷേപിക്കാൻ പറയില്ല. പെണ്ണൊരുമ്പെട്ടാൽ ആണ് ചെയ്യുന്നേക്കാൾ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ പെണ്ണിന് സാധിക്കും. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആണുങ്ങളെല്ലാം മാന്യന്മാരാണെന്നല്ല ഞാൻ പറയുന്നത്. ആണുങ്ങൾ ചെയ്യുന്നേക്കാൾ വലിയ ക്രൂരകൃത്യങ്ങൾ അല്ലെ സാമ്പത്തിക തിരിമറികൾ, സാമ്പത്തിക ഇടപാടുകൾ വഴിവിട്ട് ചെയ്യാൻ പലപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വന്ന എത്രയോ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ട്. അത്തരം പല സംഭവങ്ങളുണ്ട്. ഇവിടെ ജെൻഡർ വ്യത്യാസം പറയില്ല, സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കാനും പറയില്ല. അപ്പൊ ഈ പറയുന്ന മാധവീപുരി ബുച്ച് ചെയ്യേണ്ടുന്ന ഏറ്റവും മര്യാദ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ സ്ഥാനം രാജിവെക്കുക. എന്തിന് പുറത്തു നിന്നൊരാളെ, പ്രൈവറ്റ് സ്വകാര്യ മേഖലയിൽ നിന്നൊരാളെ ഈ സെബിയുടെ ചെയർപേഴ്സണായിട്ട് നരേന്ദ്രമോദി സർക്കാർ നിയമിച്ചു? അതൊന്നാമത്തെ തെറ്റ്. രണ്ട്, അവർക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അദാനിയുടെ ഷെൽ കമ്പനികളിൽ അവർക്ക് നിക്ഷേപമുണ്ട്. ആ നിക്ഷേപത്തിന്റെ കണക്ക് പുറത്തു വന്നു 84 കോടി രൂപ. അപ്പോ ഇവിടെ കാടടച്ച് വെടിവെക്കുകയല്ല. അപ്പൊ എവിടെയോ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ ലാൻഡ് ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നാണ് ഈ ഹിൻഡൻബർഗ് റിസർച്ച് ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അവര് വെല്ലുവിളിച്ചിരിക്കുകയാണ് പിന്നെ മാധവി പുരി ബുച്ചിനെ. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം വീണ്ടും അവർ വെല്ലുവിളിച്ചു എക്സിൽ വന്നിട്ട്. ട്വിറ്റർ, പഴയ ട്വിറ്റർ എക്സിൽ വന്നിട്ട് അവർ പോസ്റ്റ് ഇട്ടു ഹിൻഡൻബർഗ് റിസർച്ച്. അപ്പൊ ഇത് ഞങ്ങൾ മുമ്പ് അദാനിയെ പറ്റി ചെയ്ത വീഡിയോ, 18 മാസം മുമ്പ് ഈ വിഷയം ആദ്യം വന്നപ്പോൾ ചെയ്ത വീഡിയോസ് ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർ നോക്കിയാൽ മനസ്സിലാകും ഞങ്ങളെടുത്ത നിലപാടുകൾ. അദാനി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു, അദാനി വീണ്ടും വരുന്ന നിക്ഷേപങ്ങൾ സമാഹരിച്ചു. പക്ഷേ ഇപ്പം അടുത്ത ബോംബ് പൊട്ടിയിരിക്കുകയാണ്. ഇത് നേരെ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ചെല്ലുന്നത്. സെബിയോട് അന്വേഷണം ആവശ്യപ്പെട്ടു സുപ്രീം കോടതി ഈ വിഷയത്തിൽ. അന്ന് 18 മാസം മുമ്പ് അന്വേഷണ കമ്മീഷനെ വെച്ചു സെബി. എന്നിട്ട് ഇന്ന് വരെ ഒരു റിപ്പോർട്ടും കാര്യമായിട്ടൊന്നുമില്ല. അദാനിക്കെതിരെ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മാധവിയും ഭർത്താവും അദാനിയുടെ പിന്നെ ആനുകൂല്യം പറ്റുന്നവരാണ്. അപ്പൊ അദാനിക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും? അപ്പൊ ഇതിനുള്ള വഴി എന്താണ്? ഒന്ന്, സെബിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്ന് ഇവരെ മാറ്റുക കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ അവർ സ്വയം രാജിവെക്കുക. പിന്നെ നിയമ നടപടി വേണം. സുപ്രീം കോടതിയിൽ വീണ്ടും ഇതിനെപ്പറ്റിയുള്ള കേസ് വരണം. അപ്പൊ അതിങ്ങനെ 38 കമ്പനികളിലൂടെയാണ് വിനോദ് അദാനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ആദ്യ വെളിപ്പെടുത്തൽ 18 മാസം മുമ്പ് വന്നു. ഇപ്പോ ഇതേവരെ 1.5 വർഷം കഴിഞ്ഞിട്ട് കാര്യമായ അന്വേഷണമില്ലാന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന കാര്യത്തിൽ ഇവിടെ 3 വഴികൾ ഞങ്ങൾ പറഞ്ഞത്. അത് ഒന്നുകൂടി ആവർത്തിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ധാർമ്മികത മുന്നിൽ വെച്ചിട്ട് ആദ്യം വേണ്ടത് മാധവിപുരി ബുച്ച് രാജിവെക്കുക. യെസ്, സെബി ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിട്ട് മാതൃക കാണിക്കുക. 2, അവർ രാജിവെക്കുന്നില്ലെങ്കിൽ അവരെ കേന്ദ്ര സർക്കാർ അവിടെ നിന്ന് നീക്കിയിട്ട് യോഗ്യതയുള്ള കേന്ദ്ര സർക്കാരിലെ വളരെ സീനിയറായ IAS ഉദ്യോഗസ്ഥരാരെയെങ്കിലും ആ സ്ഥാനത്ത് നിയോഗിക്കുക, സെബിയുടെ ചെയർപേഴ്സണായിട്ട് അല്ലെ ചെയർമാനായിട്ട്. 3, സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടിട്ട്, ഓൾറെഡി ഹർജി സുപ്രീം കോടതിയിലുണ്ട് അന്വേഷണം സംബന്ധിച്ച്, ഇടപെട്ടിട്ട് തുടർ നടപടികൾ കോടതി, സുപ്രീം കോടതി ഇടപെട്ടിട്ട് തീരുമാനിക്കും. കാരണം ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കുന്ന ഒരു വലിയ വിഷയമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടെ കാണാൻ ഈ 3 വഴികളാണ് ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത്. വളരെ ഗൗരവത്തോടെ ഈ വിഷയം കേന്ദ്ര സർക്കാർ ഡീൽ ചെയ്യണം, നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്.